പ്രിയപ്പെട്ട കുട്ടികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്തത്. ബ്രിട്ടീഷുകാർക്കെതിരെ നാട്ടുരാജാക്കന്മാർ നടത്തിയ സമരങ്ങളും അവരുടെ പരാജയങ്ങളും, ബഹദൂർ ഷാ രണ്ടാമനെ റംഗൂണിലേക്ക് നാടുകടത്തിയതും നമ്മൾ പഠിച്ചു. നാടുകടത്തിയതിൽ മനം നൊന്ത് ബഹദൂർ ഷാ സഫർ രചിച്ച ഒരു കവിത നമുക്ക് കേൾക്കാം. ലഗ്താ നഹീ ഹേ ജീ മേരാ, ജീവിതത്തിൻ്റെ പകൽ തീരാറായി, സന്ധ്യ പടർന്നു തുടങ്ങിയിരിക്കുന്നു. ഇനി ഇരുകാലുകളും നീട്ടി ശവക്കല്ലറയിലുറങ്ങാം. ജനിച്ച മണ്ണിൽ ലയിക്കാൻ ആറടി പോലും ലഭിക്കാത്ത സഫർ, നീ എത്ര നിർഭാഗ്യവാൻ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്താണെന്നോ, എന്തുകൊണ്ടാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ നാട്ടുരാജാക്കന്മാർ പരാജയപ്പെട്ടത്, നമുക്ക് ഓരോന്നോരോന്നായി ചർച്ച ചെയ്യാം. ആദ്യത്തെ കാരണം, ഉത്തരേന്ത്യയിൽ മിക്ക സ്ഥലങ്ങളിലും കലാപങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും അവർ ഒത്തുചേർന്നല്ലായിരുന്നു ചെയ്തിരുന്നത്. ഒറ്റയ്ക്കൊറ്റയ്ക്കായിരുന്നതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർക്ക് അവരെ എളുപ്പത്തിൽ പരാജയപ്പെടുത്താൻ കഴിഞ്ഞു. അപ്പോൾ എന്തായിരുന്നു ഒന്നാമത്തെ കാരണം? അവർ ഒരുമയോടെ അല്ലായിരുന്നു യുദ്ധം ചെയ്തിരുന്നത്. ഒറ്റയ്ക്കൊറ്റയ്ക്കായിരുന്നതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ ബ്രിട്ടീഷുകാർക്ക് ഇവരെ പരാജയപ്പെടുത്താൻ സാധിച്ചു. രണ്ടാമത്തെ കാരണം, നമ്മുടെ നാട്ടുരാജാക്കന്മാരെ അപേക്ഷിച്ച് ബ്രിട്ടീഷുകാർക്ക് ഒരുപാട് പട്ടാളക്കാരുണ്ടായിരുന്നു. യുദ്ധം ചെയ്ത് നല്ല പരിചയവും കഴിവും ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ കാരണം എന്തായിരുന്നു? നമ്മുടെ നാട്ടുരാജാക്കന്മാരെ അപേക്ഷിച്ച് ബ്രിട്ടീഷ് സൈന്യത്തിന് ഒരുപാട് പട്ടാളക്കാരുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആയുധങ്ങളും കഴിവും അവർക്ക് കൂടുതലായിരുന്നു. അടുത്തതായി പറയുന്ന കാരണം, നമ്മുടെ നാട്ടുരാജാക്കന്മാർക്ക് ഇന്ത്യയിലെ തന്നെ എല്ലാ വിഭാഗം ആളുകളുടെയും പിന്തുണ ഉണ്ടായിരുന്നില്ല. നമ്മുടെ നാട്ടിൽ തന്നെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അവരുടെ പിന്തുണയും സഹായവും അവർ നൽകിയിരുന്നത് ബ്രിട്ടീഷുകാർക്കായിരുന്നു. അത് നമ്മുടെ സമരത്തിന് തന്നെ എതിരായിരുന്നു. അടുത്ത കാരണം, നമ്മുടെ നാട്ടുരാജാക്കന്മാരിൽ തന്നെ വളരെയധികം സമ്പന്നർ ഉണ്ടായിരുന്നു. അവർ കമ്പനിക്കാണ് പിന്തുണ നൽകിയത്. ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടാണ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം തോറ്റുപോയത്. അപ്പോൾ നമുക്ക് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പരാജയ കാരണങ്ങൾ ഒന്നുകൂടെ നോക്കാം. നാട്ടുരാജാക്കന്മാർ ഒറ്റക്കെട്ടായി നിന്നില്ല. അവർക്ക് സൈന്യബലവും ആയുധബലവും കുറവായിരുന്നു. ഇന്ത്യയിലെ തന്നെ എല്ലാ വിഭാഗം ജനങ്ങളും പിന്തുണച്ചില്ല. ഇംഗ്ലീഷ് പഠിച്ച ഇന്ത്യക്കാർ ഈ സമരങ്ങൾക്ക് എതിരായിരുന്നു. സമ്പന്നരായ നാട്ടുരാജാക്കന്മാരുടെ പിന്തുണയും കിട്ടിയില്ല. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മീററ്റ്,
അവധ്, ഫൈസാബാദ്, കാൺപൂർ, ജാൻസി. ഏതൊക്കെയാണ് ആ കേന്ദ്രങ്ങൾ? മീററ്റ്, അവധ്, ഫൈസാബാദ്, കാൺപൂർ, ജാൻസി. പറഞ്ഞ അഞ്ച് കേന്ദ്രങ്ങളും ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ്. ടീച്ചർ നിങ്ങൾക്ക് ഒരു ഇന്ത്യയുടെ ഭൂപടം കാണിച്ചു തരാം. അതിൽ നിന്ന് ഉത്തർപ്രദേശ് എവിടെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഇന്ത്യയുടെ ഭൂപടത്തിൽ എവിടെയാണ് ഉത്തർപ്രദേശ് എന്ന് നോക്കാം. ഇതാണ് ഉത്തർപ്രദേശ്. നമ്മളിപ്പോൾ നീല നിറത്തിൽ മാർക്ക് ചെയ്തതാണ് ഉത്തർപ്രദേശ്. ഇതുപോലെ രക്ഷിതാക്കൾ ഒരു ഇന്ത്യയുടെ രൂപരേഖ വരച്ച് ഉത്തർപ്രദേശ് കണ്ടെത്തുന്നതിനും ഇതുപോലെ നിറം നൽകുന്നതിനും കുട്ടികളെ സഹായിക്കുമല്ലോ. കമ്പനി ഭരണത്തിനെതിരായി നടത്തിയ ഇത്തരം ചെറിയ ചെറിയ സമരങ്ങളെല്ലാം പരാജയപ്പെട്ടെങ്കിലും നമ്മുടെ നാടിൻ്റെ സ്വാതന്ത്ര്യത്തിനായുള്ള ആദ്യത്തെ ശക്തമായ ഒരു സമരമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ഇതിനെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായി കണക്കാക്കുന്നു.
ആളുകളുടെ ഇടയിൽ മതബോധം ഉണ്ടാക്കിയെടുത്ത് മതത്തിൻ്റെ പേരിൽ പരസ്പരം വഴക്കിടാൻ ബ്രിട്ടീഷുകാർ ശ്രമിച്ചിരുന്നു. പക്ഷേ അതൊന്നും ഇവിടെ നടന്നില്ല. അതിനൊക്കെ അപ്പുറം ഇന്ത്യൻ ജനത ഒറ്റക്കെട്ടായി നിന്നു. ഈ ഐക്യബോധം കൊണ്ടാണ് ശിപായിമാർ ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യൻ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഓർമ്മയില്ലേ? കലാപത്തിനിറങ്ങിയ ശിപായിമാർ ഡൽഹിയിലെത്തി ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായി വാഴിച്ചു എന്ന് നമ്മൾ പഠിച്ചിരുന്നുവല്ലോ. ഒരു മുസ്ലിമായ ഷാഹിൻ ഷായെ ഹിന്ദുസ്ഥാൻ എന്നാണ് പറഞ്ഞത്, അതായത് ഇന്ത്യയുടെ ചക്രവർത്തി എന്ന്. അതായത് നമ്മുടെ നാട്ടിൽ മതസ്പർദ്ധം വളർത്താൻ ബ്രിട്ടീഷുകാർ നടത്തിയ ശ്രമങ്ങളും പരാജയപ്പെട്ടു എന്ന്. ഇങ്ങനെ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ഇന്ത്യയിലുണ്ടായിരുന്ന ഭരണരീതിയിലൊക്കെ മാറ്റങ്ങൾ വരുത്തി. ബ്രിട്ടീഷ് രാജ്ഞി 1858 ഒരു നിയമം പ്രഖ്യാപിച്ചു. അതോടുകൂടി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായി. കുട്ടികളെ, നമ്മൾ ഇന്ന് എന്തിനെക്കുറിച്ചാണ് പഠിച്ചത്? ഓർമ്മയുണ്ടോ? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം പരാജയപ്പെട്ടതിൻ്റെ കാരണങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. നമുക്ക് ഒന്നുകൂടി അത് നോക്കിയാലോ? നാട്ടുരാജാക്കന്മാർ ഒറ്റക്കെട്ടായി നിന്നില്ല. അവർക്ക് സൈന്യബലവും ആയുധങ്ങളും കുറവായിരുന്നു. ഇന്ത്യയിലെ തന്നെ എല്ലാ വിഭാഗങ്ങളും പിന്തുണച്ചില്ല. ഇംഗ്ലീഷ് പഠിച്ച ഇന്ത്യക്കാർ സമരങ്ങൾക്ക് എതിരായിരുന്നു. സമ്പന്നരായ നാട്ടുരാജാക്കന്മാരുടെ പിന്തുണ കിട്ടിയില്ല. പിന്നെ നമ്മൾ എന്താണ് പഠിച്ചത്? ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങളെല്ലാം ഇപ്പോഴത്തെ ഉത്തർപ്രദേശിലാണെന്ന് മനസ്സിലാക്കി. സ്ഥലങ്ങളുടെ പേരുകൾ എഴുതി ഇന്ത്യയുടെ ഭൂപടത്തിൽ ഉത്തർപ്രദേശ് കണ്ടെത്തി ഒട്ടിച്ചു. മതത്തിനുമപ്പുറം ഇന്ത്യൻ ജനതയുടെ ഐക്യബോധത്തെ പറ്റി പറഞ്ഞു. അവസാനം ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുമാണെന്ന് നമ്മൾ പഠിച്ചു. പഠിച്ച പാഠഭാഗത്തിൻ്റെ ഒരു പ്രവർത്തനം ചെയ്താലോ? രക്ഷിതാക്കൾ
കുട്ടികളെ ഈ പ്രവർത്തനത്തിനായി സഹായിക്കുമല്ലോ. കലാപം നടന്ന സ്ഥലങ്ങളുടെ പേരുകൾ ടീച്ചർ പട്ടികപ്പെടുത്തിയിട്ടുണ്ട്. നേതൃത്വം നൽകിയവരുടെ പേരുകൾ താഴെയുള്ള കള്ളികളിൽ നിന്നും നിങ്ങൾ എടുത്തെഴുതുമല്ലോ. അടുത്ത പ്രവർത്തനത്തിലേക്ക് പോകാം. 1857 കലാപത്തിന് നേതൃത്വം നൽകിയ നേതാക്കന്മാരെ കുറിച്ച് നമ്മൾ പഠിച്ചില്ലേ? ആ നേതാക്കന്മാരുടെ ചിത്രങ്ങൾ നിങ്ങൾ ശേഖരിച്ച് ആൽബം തയ്യാറാക്കുമല്ലോ.